അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സി പി ഐ എം വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. നീലവസന്തം തീർത്തതോടെ മാടായിപ്പാറയിൽ സന്ദർശകരുടെ വലിയ തിരക്ക്. ഇതോടെ ഇവിടെ എത്തുന്നവർ പൂക്കളും പുൽമേടുകളും വാഹനങ്ങൾക്കായിട്ട് നശിപ്പിക്കുന്നതായും ആരോപണം. അധികൃതർ മാടായിപ്പാറയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ഓടിക്കിട്ടിയത് ദുരിതബാധിതർക്ക്. പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചത്തെ വരുമാനം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള വിഭവ സമാഹരണ കേന്ദ്രം പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. കടലിന്റെ മക്കളെ കടലമ്മ കൈവിടില്ലെന്ന ചൊല്ല് യാഥാർത്ഥ്യമാക്കി മടക്കര മത്സ്യബന്ധന തുറമുഖത്തു നിന്ന് കടലിൽ പോയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും വീണ്ടും ജാഗരക്കോള്. തീരദേശത്തെ വരുതിയിൽ നിന്ന് കരകയറ്റാൻ തിങ്കളാഴ്ച കടലമ്മ കനിഞ്ഞു നൽകിയത് വല നിറയെ ചെമ്മീൻ. വിശദമായ വാർത്തകളിലേക്ക്. സി പി ഐ എം വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വെള്ളൂർ ചന്ദൻ കുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന കുടുംബസംഗമം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വെള്ളൂർ ചന്ദൻ കുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന കുടുംബസംഗമം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 52 സീറ്റിലാണ് സി പി ഐ എം ആകെ മത്സരിക്കുന്നത്. ഇവിടെ മുഴുവൻ സീറ്റ് ജയിച്ചാലും ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അവർക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ സാധിക്കുന്നതല്ല. ഈ അപകടത്തെ, ഈ നാശത്തെ ബി ജെ പിയെ താഴെ ഇറക്കണമെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അനുകൂലമായിട്ട് വോട്ടത് ഏത് സ്ഥാനാർത്ഥിയും നോക്കേണ്ട കാര്യമില്ല, ഏതാണ് എന്ന് പറയേണ്ട കാര്യമില്ല. ബി ജെ പിക്കെതിരായിട്ട് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സമീപനം സ്വീകരിക്കേണ്ടതാണ് ഏറ്റവും അനുയോജ്യമായ ഒരു ധാരണ എന്ന കാര്യം അറിഞ്ഞും അറിയാതെയും പറഞ്ഞും പറയാതെയും കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നവരുൾപ്പെടെ അനുകൂലമായി വോട്ട് ചെയ്തില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ പാർട്ടി അനുഭാവികളുമായി ഗോവിന്ദൻ മാസ്റ്റർ സംവദിച്ചു. വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി, പി സന്തോഷ്, കെ കെ ഗംഗാധരൻ, എം അബ്ദുൽ കലാം തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരമുള്ള ശുചിത്വ സുരക്ഷിത ക്യാമ്പസ് സംരംഭത്തിന്റെ ഭാഗമായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ശുചീകരണ വാരത്തിന് തുടക്കമായി. രാവിലെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു പ്രവർത്തനം 2025 ഡിസംബറോടുകൂടി പൂർത്തിയാക്കണമെന്ന നിലയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. അതിന് ഏറ്റവും പ്രധാനമായും ഇവിടെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഏതൊരു വകുപ്പായാലും അതിൻ്റെ കീഴിലെ ജീവനക്കാരോ അതുമായി ഇടപെടുന്ന ആളുകളോ മാത്രം വിചാരിച്ചാൽ നമുക്ക് ഈ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കില്ല. തുടർന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷീബ ദാമോദർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ആർഎംഒ ഡോക്ടർ എസ് എം സരിൻ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ ടി കെ മായമോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു.
ഓഗസ്റ്റ് 9 വരെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നീലവസന്തം തീർത്തതോടെ മാടായിപ്പാറയിൽ സന്ദർശകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടെ എത്തുന്നവർ ഈ പൂക്കളും പുൽമേടുകളും വാഹനങ്ങൾ കയറ്റി നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികൃതർ മാടായിപ്പാറയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഇടം കൂടിയാണ് മാടായിപ്പാറ. ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ൂക്കളും മറ്റും വിരിഞ്ഞ നീലപ്പട്ടുടുത്ത മാടായിപ്പാറയിലേക്ക് കാഴ്ചകൾ ആസ്വദിക്കാനാണ് നിരവധി പേർ എത്തുന്നത്. എന്നാൽ സഞ്ചാരികളിൽ പലരും മാടായിപ്പാറയെ ഗൗനിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. പുൽമേടുകളിലേക്കും പൂക്കളുടെ മുകളിലേക്കും മറ്റും വാഹനങ്ങൾ കയറ്റി അവ നശിപ്പിക്കുന്ന കാഴ്ചയും കാണാറുണ്ട്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ജൈവ വൈവിധ്യ കലവറയായ ഈ മാടായിപ്പാറയിൽ ഈ ഈ സമയങ്ങളിൽ ഈ വരും മാസങ്ങളിലും ഈ കാക്കാപ്പൂ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് വളരെയധികം പല സ്ഥലങ്ങളിൽ നിന്നും ഈ കാക്കാപ്പൂവിടെ ഈ വസന്തം കാണുവാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും സന്ദർശകർ എത്തുന്ന ഈ സമയത്ത് ഇതിൻ്റെ ഈ അതിൻ്റെ മുകളിൽ കൂടെ ഈ പിന്നെ കാറും അതുപോലുള്ള വണ്ടികളും പലതും ഇങ്ങനെ അതിൻ്റെ മുകളിലെ ഓടിച്ച് അതിൻ്റെ സൗന്ദര്യം നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതുപോലെ അതിൻ്റെ മുകളിൽ കുറേ പ്ലാസ്റ്റിക് കടലാസുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അപ്പോൾ അതിനി കാണാൻ വരുന്നവർക്കത് അതിൻ്റെ സൗന്ദര്യം നശിപ്പിക്കുകയാണ് ആ ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർ. അപ്പോൾ അത് ഇവിടെയുള്ള പരിസരവാസികളും അതുപോലെയുള്ള ഇത് പിന്നെ സംരക്ഷിക്കുന്നവരായിട്ടുള്ള കുറേ ആൾക്കാരും വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. മഴയെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചത് മാടായിപ്പാറയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതിന് കാരണമായിട്ടുണ്ട്. പുൽമേടുകളിലേക്ക് വാഹനങ്ങൾ കയറ്റരുത് എന്ന് പലയിടത്തും പോലീസ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചിലർ. ഒപ്പം ഭക്ഷണങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവയും ഇവിടെ തള്ളിയിട്ടുണ്ട്. ഇവയ്ക്കും നിയന്ത്രണം ആവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കനത്ത മഴയിൽ ഇടിഞ്ഞുവീണ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. ഒരു മാസം മുൻപ് തകർന്ന മതിലിന്റെ കല്ലുകൾ പലതും ഇപ്പോഴും റോഡിലാണുള്ളത്. തിരക്കിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയുമേറെയാണ്. ഒപ്പം മതിലിന്റെ ബാക്കി ഭാഗം അപകടാവസ്ഥയിലുമാണ്. കഴിഞ്ഞ മാസമാണ് കനത്ത മഴയിൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞുവീണത്. പ്രവേശന കവാടത്തിന് അരികെയുള്ള മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അന്ന് ഇവിടെ അപകടാവസ്ഥയിലുണ്ടായിരുന്ന വലിയ മരം മുറിച്ചുമാറ്റി എന്നല്ലാതെ മതിൽ ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. വലിയ കരിങ്കല്ലുകൾ ഇവിടെ തന്നെ കിടക്കുകയാണ്. അത്യാവശ്യത്തിന് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഒരുപാട് വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ ഇരുഭാഗത്തേക്ക് പോകാനും പ്രയാസമാണ്. മതിലിന്റെ ബാക്കി ഭാഗവും അപകടാവസ്ഥയിലാണുള്ളത്. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെയാണ്. കാൽനടയാത്രക്കാരും ഏറെ ഭീതിയോടെയാണ് ഇതുവഴി നടന്നു പോകുന്നത്. ദിവസേന നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണിത്. എത്രയും പെട്ടെന്ന് മതിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കാതെ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ നടപടിയെടുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാർഷിക സംസ്കൃതിയുടെ ഗതകാല സ്മരണകളുമായി നിറ ഉത്സവത്തിന് നാടൊരുങ്ങി. ചൊവ്വാഴ്ച ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നെൽക്കതിർ കയറ്റി നിറയുത്സവം ആഘോഷിക്കും. ഗ്രാമക്ഷേത്രങ്ങളിൽ അതത് പ്രദേശത്തെ ജന്മകണിശന്മാർ കൽപ്പിച്ച മുഹൂർത്തങ്ങളിൽ ഓരോ ഇടങ്ങളിലും നിറയുത്സവം നടക്കും. കാർഷിക സംസ്കൃതിയുടെ ഗതകാല സ്മരണകളുമായി നിറയുത്സവത്തിന് നാടൊരുങ്ങി. ചൊവ്വാഴ്ച മുതൽ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നെൽക്കതിർ കയറ്റി നിറയുത്സവം ആഘോഷിക്കും.
വട്ടപ്പലം, ആൽ, മാവ്, പ്ലാവ്, നെല്ലി, കായൽ, വെള്ളില, അരയാൽ, സൂത്രവള്ളി, പുലുവള്ളി, കാഞ്ഞിരം എന്നിവയുടെ ഇലകൾ തെങ്ങിൻ പാന്തത്തിൽ ചുറ്റിക്കെട്ടി നിറയവലമുണ്ടാക്കി അതിൽ മുഹൂർത്ത സമയത്ത് നെൽക്കതിർ ചേർത്ത് പൂജാമുറി ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ കെട്ടുകയാണ് പതിവ്. ക്ഷേത്രത്തിൽ നെൽക്കതിർക്കറ്റകളും നിറയവലവും മുഹൂർത്ത സമയത്ത് മേൽശാന്തി പൂജ ചെയ്ത ശേഷമാണ് ശ്രീകോവിലിനകത്തും മറ്റും കെട്ടുക. മേൽശാന്തി പൂജിച്ച നെൽക്കതിർ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വീടുകളിലെത്തിക്കുന്ന പതിവിലേക്ക് വീടുകളിലെ നിറയുത്സവം ചുരുങ്ങിയിട്ടുണ്ട്. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂറുമ്പ ക്ഷേത്രത്തിൽ 85-കാരനായ തെക്കാണ്ടത്ത് കൃഷ്ണനാണ് നിറയവലത്തിനുള്ള ഇലകളും വിഭവങ്ങളും ശേഖരിക്കുന്നത്. ഓലം കെട്ടുന്നത് ആദ്യം വട്ടപ്പലം, അതിന് മേലെ ലാവില, മാവ്, ആല്, അരയാല്, നെല്ലി, സൂത്രവള്ളി, പൊലുവള്ളി, കാഞ്ഞിരം, കായലിൻ്റെ ഇല, അങ്ങനെ 11 പച്ചയിലകൾ അതിൻ വായലിൽ ചുരുട്ടി പാന്തത്തോണ്ട് കെട്ടി മുഹൂർത്ത സമയത്തിന് മുന്നോടിയായി കതിരയിൽ കൊത്ത് മുഹൂർത്ത സമയത്ത് പൊലിവലി പൊലിവലി എന്ന് പറഞ്ഞ് എല്ലാ ദിക്കിലും നിറയോലം കെട്ടും. അത് 100-150 നിറയോലം ആവശ്യമുണ്ട്. അതിന് വേണ്ടുന്ന കതിരി ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാടിൻ്റെ ജൈവ വൈവിധ്യ സമ്പന്നതയുടെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നിറയുത്സവം. പയ്യന്നൂരിൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള വിഭവ സമാഹരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചു തുടങ്ങിയത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കലക്ട്രേറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ വിഭവ സമാഹരണം നടത്തിയിരുന്നത്. ഇന്നു മുതലാണ് താലൂക്ക് ആസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. കലക്ടറുടെ മറ്റൊരു ഉത്തരവുണ്ടാകും വരെ പലവ്യഞ്ജന സാധനങ്ങൾ മാത്രമാണ് കേന്ദ്രങ്ങളിൽ എത്തിക്കേണ്ടതെന്ന് പയ്യന്നൂർ തഹസിൽദാർ ജയേഷാർ നെറ്റ്വർക്ക് വാർത്തകളോട് പറഞ്ഞു. വയനാട്ടിലെ നടന്ന ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സാധനങ്ങളെയൊക്കെ സൂക്ഷിക്കാനായിട്ടൊരു ക്യാമ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം ഇവിടെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് താലൂക്ക് അടിസ്ഥാനത്തിലും തുടങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം അതിലേക്ക് സന്മനസ്സുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ പല വ്യഞ്ജന സാധനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ സംഭരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തുണി ഐറ്റംസ് ഒന്നും പരമാവധി സ്വീകരിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബിസ്ക്കറ്റ് അതുപോലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി പല വ്യഞ്ജന ഐറ്റംസ് കൂടുതൽ ആവശ്യമാണ്. അത് പറ്റുന്നവർക്കൊക്കെ സംഭാവനയായിട്ട് ഇവിടെ എത്തിച്ചേരാം. ഒരു ദുരന്തമുഖത്ത് നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാകുന്ന കാഴ്ച ആദ്യമായിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ നമ്മുടെ സഹോദരരെ സഹായിക്കാനായി എല്ലാവരും ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നതും ഈ ദിവസങ്ങളിലൊക്കെ നാം കണ്ടതാണ്. പക്ഷേ അവശ്യ സാധനങ്ങളുമായി ഓരോരുത്തരും വയനാട്ടിലേക്ക് എത്തുന്നത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വലിയ വിഘാതം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ കലക്ടറേറ്റ് മുഖേനയൊക്കെയാണ് സാധനങ്ങൾ എത്തിക്കേണ്ടതെന്ന് നിരന്തരം നാം പറയാറുണ്ട്. അത്തരത്തിൽ ഒരു താലൂക്കിൽ ഒരു സ്റ്റോക്ക് പോയിന്റായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പയ്യന്നൂരിൽ താലൂക്ക് കെട്ടിടത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു കളക്ഷൻ സെന്റർ തുടങ്ങിയിട്ടുള്ളത്. ആളുകൾ ഇവിടത്തേക്ക് സാധനങ്ങളുമായി എത്തുന്ന കാഴ്ചയും കാണുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തരപ്പം, കെ എൻ വർഷ. പേരൂരിൽ കൗങ്ങൻ തൈകൾ വെട്ടിനശിപ്പിച്ച നിലയിൽ. പേരൂർ പടിഞ്ഞാറേക്കരയിലെ ജ്യോതിഷ് കുമാറിന്റെ 30 കൗങ്ങൻ തൈകളാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. പേരൂർ പടിഞ്ഞാറേക്കരയിലെ ജ്യോതിഷ് കുമാർ കൃഷി ചെയ്ത ചെറുതും വലുതുമായ 30 കമുകിൻ തൈകളാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പറമ്പിൽ വന്ന് നോക്കിയപ്പോഴാണ് കമുകിൻ തൈകൾ വെട്ടിനശിപ്പിച്ചതായി കാണപ്പെട്ടത്. ആരോടും പരാതിയില്ലെന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇനി ആരോടും ആവർത്തിക്കരുത് എന്നുമാണ് ജ്യോതിഷ് കുമാർ പറയുന്നത്. ആരോടും ഒരു പരിഭവമോ ഒന്നും ഇല്ലാത്ത ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നേ ഇത്. ഇനി മേലാൽ ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ലാതെ എനിക്കൊരു അഭ്യർത്ഥന ഇരുന്നു. കേസോ കാര്യത്തിന് ഞാൻ പോകുന്നൊന്നുമില്ല. ഞാൻ രാവിലെ കല്ലിൻ്റെ പണിക്ക് പോകുന്നു, വൈകുന്നേരം വന്ന് രാത്രി വെള്ളടിക്കുന്ന ഈ വളപ്പിൽ വെള്ളടിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കാം, എന്നാൽ നമ്മുടെ ഇവിടുത്തെ ആരായാലും തിരിഞ്ഞു നോക്കിക്കൊന്നുമില്ല. 10-30 കിഴങ്ങും തൈ, ഒരു 5-6 കൊലച്ച വാഴ കറിക്കായ അത് കുത്തി വെട്ടിച്ച് മാറ്റി. അത് ഇന്ന് ഞാൻ പോയി നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരവസ്ഥയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ല് ലോഡിംഗ് തൊഴിൽ കഴിഞ്ഞു വന്നതിനു ശേഷം പറമ്പിലെത്തിയാണ് കൃഷി പരിപാലിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏറെ വേദനിപ്പിക്കുകയാണെന്നും ജ്യോതിഷ് പറഞ്ഞു. കമുകിൻ തൈകൾ കൂടാതെ കുലച്ച 4 നേന്ത്രവാഴകളും വെട്ടിനശിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേന ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലിഫ്റ്റിംഗ് പ്ലാൻ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലിഫ്റ്റിംഗ് പ്ലാൻ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം കടന്നിട്ടുള്ളത് അപ്പൊ അതേ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് അതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളാണ് നമ്മുടെ ഹരിതസേന സഹോദരിമാർ. അപ്പൊ അതേ പ്രാധാന്യത്തോടുകൊണ്ട് തന്നെ അവരുടെ കർമ്മപദത്തിൽ വളരെ ചിട്ടയായ പ്രവർത്തനത്തോടു കൂടിയാണ് നമ്മുടെ സഹോദരിമാർ ഓരോ വീടുകളും കയറി ഇറങ്ങി കൃത്യമായ ജോലിയിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ശൈലജ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ, വി ഒ മുസ്തഫ എം, സി ബാലകൃഷ്ണൻ, പി ശ്യാമള, എച്ച് ഐ എ സ്മിത, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേനയോടൊപ്പം ചേർന്ന് 14 വീടുകളിൽ സന്ദർശനം നടത്തി. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ വാതിൽപ്പടി പ്ലാസ്റ്റിക് ശേഖരണം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടലിന്റെ മക്കളെ കടലമ്മ കൈവിടില്ലെന്ന ചൊല്ല് യാഥാർത്ഥ്യമാക്കി മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് കടലിൽ പോയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും വീണ്ടും വല നിറയെ ചെമ്മീൻ ലഭിച്ചു. തീരദേശം വറുതിയിൽ നിന്ന് കരകയറുന്ന തരത്തിലാണ് ഈ ചാകരക്കൂള്. പല ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും 1,000 മുതൽ 4,000 കിലോ വരെ ചെമ്മീൻ ലഭിച്ചു. യാനങ്ങൾ ചെമ്മീനുമായി രാവിലെ എത്തിയപ്പോൾ കിലോയ്ക്ക് 120 മുതൽ 100 രൂപ വരെ വിലയ്ക്കാണ് മൊത്തക്കച്ചവടക്കാർ ചെമ്മീൻ ശേഖരിച്ചത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെ ചെമ്മീനുമായി തുറമുഖത്ത് യാനങ്ങൾ ഇടതടവില്ലാതെ എത്തുന്ന കാഴ്ചയായിരുന്നു. കടലിലെ ചാകര കണ്ട് പലതവണ യാനങ്ങൾ കടലിലിറങ്ങി ചെമ്മീനുമായി തുറമുഖത്തെത്തിയതോടെ വില 70 രൂപയായി കുറയുകയും ലേലഹാളിലെ വിവിധ സ്ഥലങ്ങളിൽ ചെമ്മീൻ കുനകൾ ഉയരുകയും ചെയ്തു. ലേലം വിളിയും ചില്ലറ കച്ചവടക്കാരുടെ വില പറയലും കൊണ്ട് മടക്കര തുറമുഖം ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. ചാകരയുടെ വിവരമറിഞ്ഞെത്തിയവരെ കൊണ്ട് തുറമുഖവും നിറഞ്ഞു. ഇവരുടെ വാഹനങ്ങൾ കൊണ്ടും മൊത്ത കച്ചവടക്കാരുടെ മീൻകയറ്റി പോകാനെത്തിയ ശീതീകരിച്ച ലോറികൾ കൊണ്ടും പാർക്കിംഗ് ഏരിയയും നിറഞ്ഞു. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന് ഏതാനും ദിവസം മുൻപും ചെമ്മീൻ ചാകരയുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കരിവെള്ളൂർ എ വി സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ എ വി സ്മാരക ഹാളിൽ നടന്ന കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തെ കർഷക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നേരത്തെ കർഷക സംഘത്തിന്റെ പ്രവർത്തനം വളരെ വിപുലമായ സ്വീകരണ പ്രവർത്തനം ആയിരുന്നു. കൃഷിക്കാർ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ, മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മനുഷ്യരായി പരിഗണിക്കണം എന്നതായിരുന്നു. ചടങ്ങിൽ എ വി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി വി നാരായണൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ പി പവിത്രൻ പ്രമേയവും എൻ വി കുഞ്ഞിരാമൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ടി വി നാരായണൻ മാസ്റ്റർ, സതീശൻ വി സി, കെ കൃഷ്ണൻ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാലവർഷക്കെടുതി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വില്ലേജിലെ കർഷകർ രംഗത്തിറങ്ങണമെന്ന് കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കൺവെൻഷൻ പ്രമേയമായി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി എ ടി യുവിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചത്തെ വരുമാനം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ യാത്ര നടത്തി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പയ്യന്നൂരിലെ സി ഐ ടി യു ഓട്ടോ തൊഴിലാളികൾ ഇന്നത്തെ വരുമാനം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ യാത്ര നടത്തി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പയ്യന്നൂരിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ ഒരു ദിവസത്തെ വേതനം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം 5:30 വരെ ഓടിക്കിട്ടുന്ന സംഖ്യ മുഴുവനും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. പി വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യു വി രാമചന്ദ്രൻ, സി പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ കുളമ്പുരോഗ ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി.
കരിവെള്ളൂർ മൃഗാശുപത്രിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ കുളമ്പു രോഗ ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. കരിവെള്ളൂർ മൃഗാശുപത്രിയിൽ നടന്ന പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരും അതുപോലെ കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് വെറ്റിനറി ഡിസ്പെൻസറിയും കൂടി സംയുക്തമായാണ് ജന്തുജന്യ രോഗങ്ങൾ പാടെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതുപോലുള്ള കുളമ്പ് രോഗ കുത്തിവയ്പ്പ് അഞ്ചാം ഘട്ടത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. സി ബാലകൃഷ്ണൻ, ഡോക്ടർ ഗായത്രി പ്രതാപ്, സുനു പി, ചന്ദ്രൻ എ വി, ഫൗസിയ ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ്, കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്, വെറ്റിനറി ഡിസ്പെൻസറി ഓണക്കുന്ന് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കുത്തിവയ്പ്പ് നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള കർഷക സംഘം കരിവെള്ളൂർ സൌത്ത് വില്ലേജ് കൺവെൻഷൻ കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ മേപ്പാടി ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും ഉദാരമായി സംഭാവന നൽകണമെന്ന് കേരള കർഷക സംഘം കരിവെള്ളൂർ സൌത്ത് വില്ലേജ് കൺവെൻഷൻ പ്രമേയമായി ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം വി രമേശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ യോഗത്തിൽ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് സംഘടന പറയുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ യൂണിറ്റ് എക്സിക്യൂട്ടീവിന്റെ യോഗം നിർബന്ധമായും ചേരണം. പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. എൻ വി നാരായണൻ, ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ, കെ വി പ്രീത തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുവാനും നാടിന്റെ അതിജീവനത്തിന് താങ്ങാവാനും പെരുമ്പ ജി എം യു പി സ്കൂളിലെ കുട്ടികൾ. സ്കൂളിലെ മുഴുവൻ കുട്ടികളും ക്ലാസ് തലത്തിൽ ശേഖരിച്ച തുക സ്നേഹക്കുടുക്കകളിലാക്കിയാണ് സമർപ്പിച്ചത്. പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും സ്നേഹക്കുടുക്കയിൽ പങ്കാളികളായി. കുട്ടികളുടെ തുകയ്ക്കൊപ്പം സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ സംഭാവനയും ചേർത്ത് ആകെ 36,586 രൂപ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനനെ ഏൽപ്പിച്ചു. ചിത്രകാരൻ കലേഷ് കല വയനാടിനായി ക്യാൻവാസിൽ സ്നേഹ ചിത്രാഞ്ജലി ഒരുക്കി. ദുരന്തത്തിൽ മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി സ്നേഹ ദീപാഞ്ജലിയും പുഷ്പാഞ്ജലിയും ഒരുക്കി. പയ്യന്നൂർ എ ഇ ഒ ജ്യോതിബസു മാസ്റ്റർ, വാർഡ് കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ, എസ് എം സി ചെയർമാൻ വി ടി രഞ്ജിത്ത്, മദർ പി ടി എ പ്രസിഡന്റ് റുഖ്യ സി എ, ഹെഡ്മാസ്റ്റർ സി എം വിനയചന്ദ്രൻ, വി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി അർബൻ ബാങ്കിന്റെ ജനറൽ ബോഡി യോഗവും പുതിയ ചെയർമാന്റെ സ്ഥാനാരോഹണവും നടന്നു. പഴയങ്ങാടി അർബൻ ബാങ്കിന്റെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ വി നന്ദനൻ മുൻ ചെയർമാൻ എം പി ഉണ്ണികൃഷ്ണനിൽ നിന്നും ചുമതല ഏറ്റുവാങ്ങി. ബാങ്കിന്റെ ജനറൽ ബോർഡ് യോഗത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ചെയർമാൻ എം പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡി സി സി സെക്രട്ടറി അജിത് മാട്ടൂൽ, കെ ബ്രിജേഷ് കുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ വി രാജൻ, കുന്നത്തറ മോഹനൻ, ബാങ്ക് സിഇഒ എൻ ജി സുനിൽ പ്രകാശ്, വൈസ് പ്രസിഡന്റ് പി കെ വത്സലൻ, പി വി ധനലക്ഷ്മി, കക്കോപ്രവൻ മോഹനൻ, റീന സുരേഷ്, സുധീർ വെങ്കര, പുതിയ ചെയർമാൻ കെ വി നന്ദനൻ, സി കൃഷ്ണൻ, ഒ വി ലത, സരസ്വതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ലയൺസ് ക്ലബ്ബ് പരിയാരം ആസ്പയർ ക്ലബിന്റെ ആദ്യ ചാർട്ടർ പ്രസിഡന്റായി ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ടിനെ തെരഞ്ഞെടുത്തു. ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം കഷ്ടത അനുഭവപ്പെടുന്ന ജനങ്ങള് നമ്മുടെ ടീം, നമ്മളൊരു ലയൺസിന്റെ ഒരു ടീം അവിടെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം അതേപോലെ തന്നെ ഈ ഡിസാസ്റ്റർ അറിഞ്ഞതിന്റെ ഒരാഴ്ചക്കുള്ളിൽ പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ലയൺസ് ക്ലബ്ബ് പരിയാരം ആസ്പയർ ക്ലബിന്റെ ആദ്യ ചാർട്ടർ പ്രസിഡന്റായി ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട്ടിനെ തിരഞ്ഞെടുത്തു. സെക്രട്ടറിയായി ഷാജി പി പി, ട്രഷററായി കെ കെ അപ്പുക്കുട്ടൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. പിലാത്ര യമുനാതീരം റിസോർട്ട് കൺവെൻഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ
ഡിസ്ട്രിക്ട് 318 ഇ ഗവർണർ ലയൺ കെ വി രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ഡോക്ടർ രാജീവ് എസ്, ഡോക്ടർ ദാമോദരൻ കെ, ലയൺസ് ജില്ലാ നേതാക്കൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, ചാർട്ടർ മെമ്പർമാർ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗംഗാധരൻ അള്ളക്കോട്ട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുജാ വിനോദ് സംസാരിച്ചു. വയനാട് ദുരന്ത സഹായ നിധിയിലേക്കുള്ള മെമ്പർമാരുടെ സംഭാവന ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചള്ളുവക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമായണ പ്രശ്നോത്തരി മത്സരം നടത്തി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന പരിപാടി മുകേഷ് കളമ്പുകാട് ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ചള്ളുവക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന രാമായണ പ്രശ്നോത്തരി മത്സരം മുകേഷ് കളമ്പുകാട്ട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് സി കെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. പി ടി ഭാസ്കരൻ, പി നാരായണൻ, കെ വി കുഞ്ഞമ്പു, പി ടി കുഞ്ഞമ്പു, പി രമേശൻ, കെ മധു, വി പി സുജീന്ദ്രൻ, ഷിജു, അശ്വതി, ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമവും രാമായണ പാരായണവും നടന്നുവരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം പുനിയങ്കോട് മുരിക്കാൽ തറവാട് ശ്രീ കരുവന്തോട് ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 11 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഗണപതി ഹോമം നടക്കും. തുടർന്ന് ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിപിഐഎം വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. നീലവസന്തം തീർത്തതോടെ മാടായിപ്പാറയിൽ സന്ദർശകരുടെ വലിയ തിരക്ക്. ഇതോടെ ഇവിടെ എത്തുന്നവർ പൂക്കളും പുൽമേടുകളും വാഹനങ്ങൾ കയറ്റി നശിപ്പിക്കുന്നതായും ആരോപണം. അധികൃതർ മാടായിപ്പാറയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ഓടിക്കിട്ടിയത് ദുരിതബാധിതർക്ക്. പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി എ ടി യുവിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചത്തെ വരുമാനം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള വിഭവ സമാഹരണ കേന്ദ്രം പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. കടലിന്റെ മക്കളെ കടലമ്മ കൈവിടില്ലെന്ന ചൊല്ല് യാഥാർത്ഥ്യമാക്കി മടക്കര മത്സ്യബന്ധന തുറമുഖത്തു നിന്ന് കടലിൽ പോയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും വീണ്ടും ജാഗരക്കോള്. തീരദേശത്തെ വരുതിയിൽ നിന്ന് കരകയറ്റാൻ തിങ്കളാഴ്ച കടലമ്മ കനിഞ്ഞു നൽകിയത് വല നിറയെ ചെമ്മീൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.